രാജ്യത്തെ പ്രതിദിന കോവിഡ് കണക്കിൽ നേരിയ കുറവ്. ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ച 5,357 പേർക്കാണ്. പോസിറ്റിവിറ്റി നിരക്ക് ഇന്ന് 3.39%. സൗമ്യ ആർ കൃഷ്ണ ചേരുന്നുണ്ട്. സൗമ്യ, ടെസ്റ്റ് പോസിറ്റിവിറ്റി ഉയർന്നു നിൽക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ആശങ്കയായി പറഞ്ഞത്. ഇന്നിപ്പോൾ കണക്കിൽ നേരിയ കുറവാണ്, എങ്ങനെയാണ് സ്ത്രീ? രജനി, 2 ദിവസം അടുപ്പിച്ച് 6,000 മുകളിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ശേഷം ഇന്ന് എന്തായാലും 6,000 താഴെ 5,357 കേസുകൾ മാത്രമാണ് പ്രതിദിനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിൽ ആശങ്കപ്പെടാൻ അല്ലെങ്കിൽ ചെറിയൊരു ആശങ്കയ്ക്ക് വകയുള്ളത് മഹാരാഷ്ട്രയും ദില്ലിയിലും കേസുകൾ കുറഞ്ഞപ്പോഴും കേരളത്തിൽ 1,000 മുകളിൽ കേസുകൾ പ്രതിദിന കേസുകൾ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. കേരളത്തിൽ എന്തായാലും കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും മറ്റ് മാസ്ക് ഉപയോഗിക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ പോയി കഴിഞ്ഞു. ഹരിയാനയിലടക്കം പല സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലുമൊക്കെ മാസ്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ്. പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗം കുറച്ചുകൂടി നിർബന്ധമാക്കിയിരിക്കുകയാണ്. എന്നാൽ ആശ്വാസകരമായ മറ്റൊരു താരതമ്യ പഠനം ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് യൂറോപ്പിലും അമേരിക്കയിലുമുള്ള പല രാജ്യങ്ങളുടെയും പ്രതിദിന കോവിഡ് കണക്കുകൾ പരിശോധിച്ചാൽ, പ്രതിദിനമല്ല ആകെ കോവിഡ് കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യയിൽ അത്രയും ഇല്ല, അത്ര കണ്ട് വർധനയില്ല എന്നുള്ളതാണ്. എങ്കിലും ജാഗ്രത ഒട്ടും കൈവിടാതെ തന്നെ മുന്നോട്ട് പോകാനാണ് ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ വരുന്ന ദിവസങ്ങളിൽ, നാളെയും അടുത്ത ദിവസങ്ങളിലായി മോക്ക് ഡ്രില്ലുകൾ നടത്തും. ആശുപത്രി സൗകര്യങ്ങൾ വിലയിരുത്താനുള്ള മോക്ക് ഡ്രിൽ മറ്റു പരിപാടികളും നടത്തും എന്ന് നേരത്തെ തന്നെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. അതുപ്രകാരമുള്ള ഒരുക്കങ്ങൾ സംസ്ഥാനങ്ങളിലും തുടരുകയാണ്. മാസ്ക് അടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്, മാസ്ക് ഉപയോഗം കൂട്ടാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വാക്സിനേഷൻ ഊർജിതമാക്കാൻ കേന്ദ്രം ആവശ്യപ്പെടുമ്പോഴും പല സംസ്ഥാനങ്ങളിലും വാക്സിൻ്റെ ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. തെലങ്കാന, ജാർഖണ്ഡ്, പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ കേന്ദ്രത്തിനോട് സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വാക്സിൻ ലഭ്യമാക്കണം, ഈ വാക്സിനേഷൻ കൂട്ടാൻ, ബൂസ്റ്റർ ഡോസ് വിതരണമൊക്കെ കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ഈ വാക്സിൻ ക്ഷാമം ഒരു വെല്ലുവിളിയാകുന്ന കാര്യം സംസ്ഥാനങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാക്സിൻ ക്ഷാമമാണ് ഇനി പരിഹരിക്കാനുള്ള, അല്ലെങ്കിൽ ഇനി നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഒരു പ്രധാന പ്രശ്നം വരുന്നത്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള ആവശ്യമാണ് സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നത്. എന്തായാലും വാക്സിൻ കൂട്ടി മാസ്കിൻ്റെ പോലുള്ള ഉപയോഗങ്ങൾ കൂട്ടി ഈ വ്യാപനം, നിലവിലുള്ള വ്യാപനത്തെ പിടിച്ചുകെട്ടാൻ തന്നെയാണ് കേന്ദ്രത്തിൻ്റെ ശ്രമം.